നമസ്കാരം. ഇന്ത്യയിലെ സ്ത്രീ പുരുഷ അനുപാതത്തിന്റെ പുതിയ കണക്കുകൾ പുറത്ത്. ദേശീയ കുടുംബ ആരോഗ്യ സർവേ പ്രകാരം 1000 പുരുഷന്മാർക്ക് 1020 സ്ത്രീകളാണുള്ളത്. നവംബർ 24 കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ നാഷണൽ ഫാമിലി ആൻഡ് ഹെൽത്ത് സർവേയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം ഈ സംഖ്യകൾ വലിയ ജനസംഖ്യയ്ക്ക് ബാധകമാണോ എന്ന് അടുത്ത ദേശീയ സെൻസസ് നടത്തുമ്പോൾ മാത്രമേ ഉറപ്പോടെ പറയാൻ കഴിയൂ. എന്നിരുന്നാലും പല സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും കാര്യം ഇങ്ങനെയാണ്. 2005-2006 നടത്തിയ സർവേ അനുസരിച്ച് സ്ത്രീ പുരുഷ അനുപാതം 1000 പുരുഷന്മാർക്ക് 1000 സ്ത്രീകൾ തുല്യമായിരുന്നു. എന്നാൽ 2015-16 991,000 ആയി കുറഞ്ഞിരുന്നു. ഇതാദ്യമായാണ് NFHS നടത്തിയ സർവേയിൽ സ്ത്രീ പുരുഷ അനുപാത കണക്കിൽ സ്ത്രീകളുടെ എണ്ണം കൂടുന്നത്. ജനന സമയത്ത് മെച്ചപ്പെട്ട ലിംഗാനുപാതവും ഒരു പ്രധാന നേട്ടമാണ്. സെൻസസിൽ നിന്ന് യഥാർത്ഥ ചിത്രം പുറത്തുവരുമെങ്കിലും സ്ത്രീ ശാക്തീകരണത്തിനായുള്ള ഞങ്ങളുടെ നടപടികൾ നമ്മെ ശരിയായ ദിശയിലേക്ക് നയിച്ചുവെന്ന് ഇപ്പോൾ ഫലങ്ങൾ നോക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറിയും ദേശീയ ആരോഗ്യ മിഷൻ ഡയറക്ടറുമായ വികാസ് ഷെൻ പറഞ്ഞു. കഴിഞ്ഞ 5 ദിവസത്തിനുള്ളിൽ ജനിച്ച കുട്ടികളുടെ ജനന സമയത്തെ ലിംഗാനുപാതം ഇപ്പോഴും 929 തന്നെയാണ്. ഇത് വ്യത്യസ്തമായ രൂപങ്ങളിൽ പുത്ര മുൻഗണന ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. എന്നാൽ ലിംഗാനുപാതം അതിന്റെ പിന്നിൽ കൈവരിച്ച ഒരു സുപ്രധാന നാഴികക്കല്ലാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സെൻസസ് ഓഫ് ഇന്ത്യ വെബ്സൈറ്റിൽ നിന്നുള്ള ഡേറ്റ അനുസരിച്ച് 2010 മുതൽ 2014 പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ജനന സമയത്തെ ശരാശരി ആയുർദൈർഘ്യം യഥാക്രമം 66.4 വർഷവും 69.6 വർഷവുമാണ്. അതേസമയം അമേരിക്കയിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളുടെ ശരാശരി ആയുർദൈർഘ്യം വളരെ കൂടുതലാണ്. US സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ നൽകുന്ന കണക്കുകൾ പ്രകാരം അമേരിക്കയിൽ സ്ത്രീകളുടെ ശരാശരി ആയുർദൈർഘ്യം 81 വയസ്സും പുരുഷന്മാരുടേത് 76 വയസ്സുമാണ്. സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ കാലം ജീവിക്കുന്നു എന്ന സാരം. സ്ത്രീകളിലെ ഈ ഉയർന്ന ആയുർദൈർഘ്യത്തിന് 2 പ്രധാന കാരണങ്ങളുണ്ടെന്നാണ് ദക്ഷിണ ഡെൻമാർക്ക് സർവകലാശാലയിലെ ജനസംഖ്യാശാസ്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ വിർജീനിയ സാറുളി അവകാശപ്പെടുന്നത്. ലോകത്തെമ്പാടും സ്ത്രീകൾ കൂടുതൽ കാലം ജീവിക്കുന്നതിന് പിന്നിൽ പ്രധാനമായുള്ളത് ജൈവശാസ്ത്രപരമായ കാരണങ്ങളാണ്. അതിൽ ഏറ്റവും പ്രാഥമികമായ കാരണം ലൈംഗിക ഹോർമോണുകളിലെ വ്യത്യാസമാണ്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണിന്റെ ഉൽപാദനം കുറവും ഈസ്ട്രജൻ എന്ന ഹോർമോണിന്റെ ഉൽപാദനം കൂടുതലുമാണ് എന്നതാണ് സ്ത്രീകൾക്ക് അനുകൂലമായ ഘടകമായി പ്രവർത്തിക്കുന്നത്. ബയോളജി ഓഫ് സെക്സ് ഡിഫറൻസ് എന്ന ജേണലിൽ 2017 പ്രസിദ്ധീകരിച്ച ഒരു പഠനം സൂചിപ്പിക്കുന്നത് പ്രകാരം ഹൃദയത്തെ ബാധിക്കുന്നതുൾപ്പെടെയുള്ള നിരവധി രോഗങ്ങളിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കാൻ ഈസ്ട്രജൻ സഹായിക്കുന്നു എന്നാണ്. അതേസമയം ചില രോഗങ്ങളുടെ കാര്യത്തിൽ രോഗതീവ്രതയും അപകട സാധ്യതയും വർദ്ധിപ്പിക്കാൻ ഉയർന്ന അളവിലുള്ള ടെസ്റ്റോസ്റ്റിറോൺ കാരണമാകുന്നു എന്ന് നേച്ചർ മെഡിസിൻ ജേണലിൽ 2020 പ്രസിദ്ധീകരിച്ച ഒരു പഠനവും ചൂണ്ടിക്കാട്ടിയിരുന്നു. ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണിന് അപകടകരമായ പെരുമാറ്റ രീതി, ആക്രമണമായ പെരുമാറ്റം എന്നിവയുമായി ബന്ധമുണ്ടെന്ന് വിർജീനിയ സാറുള്ളി പറയുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഇതിനർത്ഥം. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ ശരാശരി 5-6 വർഷങ്ങൾ കൂടുതൽ ജീവിക്കുന്നതായി വിർജീനിയ പറയുന്നു. ജൈവശാസ്ത്രപരമായ കാരണങ്ങളല്ലാതെ മറ്റു ചില അനുകൂല ഘടകങ്ങളും സ്ത്രീകൾക്കുണ്ടെന്ന് അവർ വിശദീകരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനം സാമൂഹികമായ ഘടകങ്ങളാണ്. പുരുഷന്മാരെ അപേക്ഷിച്ച് പുകവലി, മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങൾ സ്ത്രീകളിൽ കുറവാണ്. ആരോഗ്യകരമായ ഭക്ഷണ രീതികൾ പിന്തുടരുന്ന കാര്യത്തിലും പുരുഷന്മാർ സ്ത്രീകളെക്കാൾ പുറകിലാണെന്ന് ചില പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ കാണുന്ന രീതിയിൽ പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ ആയുർദൈർഘ്യത്തിൽ വന്നിട്ടുള്ള ഈ വിടവ് മുമ്പൊരിക്കലും ഇത്രയും വലുതായിരുന്നില്ല. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ സ്ത്രീകളുടെ ആയുർദൈർഘ്യം പുരുഷന്മാരുടേതിനേക്കാൾ സ്ഥിരമായി കൂടിയിരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലെന്ന് നാഷണൽ ബ്യൂറോ ഓഫ് എക്കണോമിക് റിസർച്ച് നൽകുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. ആ കാലഘട്ടത്തിൽ പകർച്ചവ്യാധികൾ കൂടുതലായി വ്യാപിക്കുകയും സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ബാധിക്കുകയും ചെയ്തിരുന്നതായും ചരിത്ര രേഖകൾ ചൂണ്ടിക്കാട്ടുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.